വൈസ് ചാൻസലറായി ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചതിൽ മുഖ്യമന്ത്രി സ്വജന പക്ഷപാതം കാണിച്ചുവെന്ന് ആരോപിച്ച് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നൽകിയ ഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയെന്ന ഗവർണറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി. പ്രിയരാഗ്, ഗുഡ് മോർണിംഗ്. കുറേ വാർത്തകളുള്ളതുകൊണ്ട് നമുക്ക് വേഗം ചോദിച്ചും പറഞ്ഞും പോകാം. ആദ്യം ഈ ഹർജിയുടെ ഉരങ്ങളിലേക്ക് വന്നാൽ സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകുമെന്ന് പറഞ്ഞിരുന്നു. മറ്റെന്തൊക്കെയാണ് ഉരങ്ങൾ? തീർച്ചയായും ശാലിനി, ഇത് തന്നെയാണ് ഈ കേസിലെ ഒരു പ്രത്യേകത. സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെയാണ് സ്വജനപക്ഷപാതം, സത്യപ്രതിജ്ഞാ ലംഘനം എന്നീ ചേർത്തുള്ള വിജിലൻസ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം വിജിലൻസും ആഭ്യന്തരവും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായാണ് സർക്കാർ ഈ കേസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തന്നെ നേരിട്ട് കേസിൽ ഹാജരാവുന്നത്. എന്നാൽ ഈ കേസ് അടിസ്ഥാനരഹിതമാണ്. നിയമന അധികാരി ഗവർണറാണ്. നേരത്തെ സർവകലാശാല ചട്ടം എല്ലാം പരിശോധിച്ചതാണ്. അതനുസരിച്ചുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ കേസിൽ അവാകതയില്ല, നിയമനത്തിൽ അവാകതയില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് തുടങ്ങിയ വാദങ്ങളാവും സർക്കാർ കോടതിയിൽ നിന്ന് ഉന്നയിക്കുക. എന്നാൽ നിയമനാധികാരിയായ ഗവർണർ തന്നെയാണ് ഈ ഒരു ഇത്തരം വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് ജ്യോതികുമാർ ചാമകലയ്ക്ക് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷകൻ വാദിക്കും. കാരണം ഗവർണർ തന്നെ വെളിപ്പെടുത്തുന്നു തൻ്റെ ജില്ലക്കാരനായ ആളാണ് മുഖ്യമന്ത്രി, അതുകൊണ്ട് ക്ഷമിക്കണം വൈസ് ചാൻസലർ, അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമനം നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വജനപക്ഷം കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായ അന്വേഷണം വേണം. അപ്പോൾ ഈ കേസിൽ മറ്റൊരു കാര്യം, ഗവർണറെ ഇതിൽ എന്ത് വിസ്തരിക്കുമോ, ഗവർണറെ സാക്ഷിയാക്കുമോ തുടങ്ങിയ കൗതുകങ്ങൾ ഈ കേസിലുണ്ട്. ഒപ്പം തന്നെ ഗവർണർ മുഖ്യമന്ത്രിക്ക് പ്രോസിക്യൂഷൻ വിചാരണ അനുമതി നൽകുമോ തുടങ്ങിയ കാര്യങ്ങൾ ഈ കേസിൽ വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായി അറിയാനുള്ള കാര്യങ്ങളാണ് ശാലിനി.